എന്റെ അടിമകൾക്ക് ഞാൻ വിശപ്പ് കൊടുത്ത് പരിഹസിക്കും. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പട്ടിണി കിടന്നല്ലോ, പട്ടിണി കിടന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് മറക്കാൻ കഴിയുമോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് പഠിച്ചു നോക്കടേ. റസൂലുള്ളാന്റെ ജീവിത ചരിത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കടേ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് അല്ലാന്റെ റസൂല് നടന്നു പോയില്ലേ? ഇന്നത് നമ്മുടെ യുവതലമുറയോട് പറയുമ്പോ, മദ്രസ വിദ്യാർത്ഥികളോട് പറയുമ്പോ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നാൽ വിശപ്പ് മാറുമോ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പരിശുദ്ധമായ റബീഇന്റെ രാത്രിയാണല്ലോ, റബീഇല്ലവല് വിട പറയുന്ന നാളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ തലേ ദിവസം റബീഇല്ലവല് 11-ാം തീയതി നമുക്ക് മറക്കാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഒരുപാട് വിശപ്പ് കൊടുത്ത പരീക്ഷിച്ച പ്രവാചകനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും അനുയായികളും ഷേബ് അബി താലിബിൽ 3 കൊല്ലമല്ലേ പട്ടിണി കിടന്നത്? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും തന്റെ ഭാര്യമാര് 3 വർഷമല്ലേ സഹോദരങ്ങളെ? ചരിത്രം പറയുകയാണ്, ചരിത്രം പറയുകയാണ്, അവര് പച്ചില പറിച്ചു തിന്നിട്ട്, പച്ചില പറിച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ സമുദായമുണ്ടല്ലോ, തന്റെ സഹാബത്തും ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാണ്. സഹാബത്ത് പറയുകയാ, അബൂ ഹുറൈറാ റളിയല്ലാഹു തആലാ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബത്തെടുത്ത് കടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നല്ലോ. ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളുമായി കഴിയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, റബീഉല്ലവ്വല് 11-ാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അസറിന്റെ സമയമായപ്പോ, അസറിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ആയിഷ, എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്. ആയിഷ ബീബി അടുത്തു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നു, ആയിഷ എടുത്തുകൊണ്ട് വാ. ആയിഷ രോഗം പിടിച്ചിട്ട് തളർന്നു കിടക്കുന്ന പ്രവാചകർ തനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ, തനിക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോൾ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാ, 7 ദിർഹം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വായിച്ച. ആയിഷ ബീബി റളിയല്ലാഹു തആലാർക 7 ദിർഹം എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാനെങ്ങാണം മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ കാര്യം പോയല്ലോ. ആയിഷ പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ എനിക്ക് വിശക്കുന്നു, ആയിഷ എന്തെങ്കിലും തിന്നാം. ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് വന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ നിന്ന് കരയുകയാണ്. കാരണം കൊടുക്കാ ഭക്ഷണമില്ല, തന്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്, കൊടുക്കാനൊന്നുമില്ല, കുടിക്കാറുള്ള പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. ആയിഷ ബീബി കരയുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആയിഷ കരയണ്ട, ആയിഷ ഇന്നത്തെ ദിവസം ഞാൻ നോമ്പ് പിടിച്ചു കൊള്ളാം. ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആലാർക പറയുകയാണ്, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊടിക്കുന്ന എണ്ണയുണ്ടായി ായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു. സഹാബ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥയാ. എന്റെ പ്രിയമുള്ളവരെ, റബീഉല്ലവ്വല് 11 മഗ്‌രിബിന്റെ സമയം എടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. വീടിനകത്ത് വല്ലാത്ത ഇരുളാട്, വീടിനകത്ത് വല്ലാത്ത ഇരുളാട്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ വിളക്കെന്തേ കത്തിക്കാത്തത്, വിളക്കെന്തേ കത്തി ത്തത്. ആയിഷ ബീബി റളിയല്ലാഹു തആലാർക അല്ലാഹുവിന്റെ റസൂലിനോടൊന്നും മിണ്ടുന്നില്ല. കാരണം വിളക്കിലൊഴിക്കാനുള്ള എണ്ണയാ വീടിനകത്തില്ല.
വിളക്കിലൊടിക്കാറുള്ള എണ്ണ വീടിനകത്തില്ല. അതങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനോട് എണ്ണയില്ലെന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമല്ലോ. ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. കുറെ സമയം കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് രണ്ടാമതും വിളിക്കുന്നു, ആയിഷ വിളക്ക് കത്തിക്കാത്തതെന്തേ ആയിഷ? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ വിളക്കിലൊടിക്കാനുള്ള എണ്ണ ഈ വീടിനകത്തില്ല നബിയേ. ഒന്ന് ചിന്തിക്കു സഹോദരങ്ങള്, ഒന്ന് ചിന്തിക്കു സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്ത് വിളക്കിലൊഴിക്കുന്ന മണ്ണെണ്ണ പോലും ഇല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാ. എന്തിനാണ് അൽഹംദുലില്ലാ പറഞ്ഞതെന്നറിയുമോ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കിടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകര് എന്തിനാ പട്ടിണി കിടക്കുന്നത്? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് എന്തിനാ നടക്കുന്നത്? യാ റസൂലല്ലാ, ഒന്ന് പറ നബിയേ, ഒന്ന് അനുവാദം തരുമോ നബിയേ? ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, ഇത് ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ ഒരു പാവപ്പെട്ടവനായി എനിക്ക് ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ വഫാതാകണം, നാളെ പാവപ്പെട്ടവരുടെ കൂടെ പടച്ചവന്റെ കോടതിയിൽ എനിക്ക് ഒരുമിച്ച് കൂടണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ സ്നേഹനിധികായ പെണ്ണുങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അൻഹാ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അൻഹയുടെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. രണ്ട് കൊച്ചുമക്കൾ തറയിൽ കിടന്ന് കരയുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാ അൻഹു രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അൻഹയോട് മക്കൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. പള്ളിക്കകത്ത് പോയിരിക്കുകയാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വീണ്ടും വീണ്ടും കേൾക്കുകയാ. പള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക ഫാത്തിമ. രണ്ടാമതും പറച്ചു കരച്ചിൽ തീരുന്നില്ല. മൂന്നാമതും മക്കൾ വീടിനകത്ത് കടന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് വഴക്ക് പറയുകയാ. നിന്റെ മക്കള് മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് പോലും എന്തേ ഫാത്തിമ നീ പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന് വഴക്ക് പറയുകയാണ്. പക്ഷേ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്, തലകുനിച്ചിട്ടിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, മാ തബിക്കി യാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ഉപ്പയുടെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? എന്തേ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, പാ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, പാ എന്റെ മാറിടത്തില് പാലില്ല, എന്റെ മാറിടത്തില് പാലില്ല. മക്കൾ പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അവര് പാല് ചുരത്തിയിട്ട് പാല് വരാതെ വന്നപ്പോ ദേഷ്യം കാരണം അവരെന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു. നബിയേ എന്റെ പ്രിയമുള്ള പെങ്ങള്, പാല് കൊടുക്കുന്ന സമയത്തെങ്ങാണം നിന്റെ മക്കൾ അറിയാതെ ഒന്ന് കടിച്ചാ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരികയാണ്. റസൂലുള്ളാന്റെ ഹൃദയം പൊടിയുകയാ. തന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മാറിടത്തിലൂടെ രക്തം വരുന്നെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. ആരുടെ മുന്നിൽ
ആരെങ്കിലും പോയി ചോദിക്കാൻ കഴിയില്ലല്ലോ, അല്ലാഹുവേ ഹദിയ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ തലകുനിച്ച് വെച്ചിട്ട് നടക്കുകയാണ്, മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ നടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് നടന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ്, നടന്ന് 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 ഒരു ഇന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഇന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്, ആ മനുഷ്യനറിയില്ല ഈ വരുന്നത് അഷ്റഫുൽ ഖൽക്കായ തങ്ങളാണെന്ന്. ആ മനുഷ്യനറിയില്ല അല്ലാഹുവിന്റെ റസൂല് തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജോലി ചോദിക്കുമ്പോ ആറാബിയായ മനുഷ്യന് പറയുകയാ, ഒരു കൊൾ ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈന്തപ്പനം മരം നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം ഞാ മൂന്ന് കാരയ്ക്ക് കൂലി തരാ. അല്ലാഹുവിന്റെ റസൂൾ വളരെ സന്തോഷത്തോടെ തൊട്ടിയമ കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്ന് വെള്ളം കോരുകയാണ്. ലോകത്തിന്റെ നേതാവ് വെള്ളം കോരുകയാ, ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട്, ഒന്നാമത്തെ തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുക. എന്റെ പ്രിയമുള്ളവരെ രണ്ടാമതും വെള്ളം കോരുകയാ, മൂന്നാമതും വെള്ളം കോരുകയാ, മൂന്ന് തൊട്ടി വെള്ളം കോരിയിട്ട് ഈന്തപ്പന മരം മുഴുവനും നരയ്ക്കുകയാണ്. അഷ്റഫുൽ ഖൽക്കായ തങ്ങളുണ്ടല്ലോ, നാലാമത് വെള്ളം കോരാ, നാലാമത് വെള്ളം കോരാ. തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ കയറടിഞ്ഞ് തൊട്ടി വെള്ളത്തിലേക്ക് വീഴുകയാ, കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിലേക്ക് വീഴുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണപ്പോ ആറാബിയായ മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. അഷ്റഫായ ശറഫാക്കപ്പെട്ട മുഖമുണ്ടല്ലോ, ആദരവായ പ്രവാചകന്റെ മുഖത്തടിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, അള്ളാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ കിണറ്റിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തൊട്ടിയെടുക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന് തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിനകത്ത് നിന്ന് തൊട്ടിയെടുത്തിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് ചോദിക്കുകയാ, എനിക്കെന്റെ കൂലി തരുവോ. മൂന്ന് തൊട്ടി വെള്ളം കോരിയതിന്റെ കൂലി ചോദിക്കുകയാണ്. ആ അറാബിയായ മനുഷ്യൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. അടിച്ചിട്ടൊരു വാക്ക് പോലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഒന്ന് ദേശിപ്പെട്ടത് പോലുമില്ല. പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോടെ ആ മനുഷ്യനോട് ചോദിച്ച് എന്റെ കൂലി എന്ന് തരുവോ. ഒൻപത് കാരക്കയെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ചിരിക്കുന്ന മുഖത്തോട് അള്ളാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, രണ്ട് മക്കളെ എടുത്ത് മടിയിലിരുത്തുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാ രണ്ടുപേരെയും എടുത്ത് മടിയിലിരുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് കാരക്ക പൊളിച്ചിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ തലതാഴ്ത്തി വെച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ തലതാഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ അടുത്തേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കബള് പൊത്തിപ്പിടിക്കുകയാ, തന്റെ പൊന്നുമോള് കാണാതിരിക്കാ, തന്റെ പൊന്നുമോള് കാണാതിരിക്കാ. അള്ളാഹുവിന്റെ റസൂല് കൈകൊണ്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ സംശയത്തോടെ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ മുഖം ചുമന്ന് തുടുത്ത് കിടക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പ്രവാചകൻ ഇങ്ങനെ പട്ടിണി കൊടുത്തത്, നമ്മളെ പഠിപ്പിക്കാനാ. സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ 500,000 നിരോധിച്ചപ്പോ നമ്മൾ കിടന്ന് നെട്ടോട്ടമോടുകയല്ലേ. ഇന്ന് ജോലിയില്ലല്ലോ, ഇന്ന് ജോലിയില്ലല്ലോ. ഗൾഫുകാരി മുഴുവനും വല്ലാത്ത പ്രതിസന്ധിയിലാ. കാരണം അല്ലാതെ ഓർക്കാൻ ആർക്കും സമയമില്ല. പണം കിട്ടിയപ്പോ ഒരു
ഒരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ, ഒരല്പം കച്ചവടവും ബിസിനസ്സും കടയും നിനക്ക് കിട്ടിയപ്പോ, അല്ലാഹനെ മറന്നല്ലോ, അല്ലാഹനെ മറന്നല്ലോ. പണ്ട് പട്ടിണിയും പരിപട്ടവുമായിരുന്നപ്പോ വീടിനകത്ത് നിസ്കാരമുണ്ടായിരുന്നു, ദിക്റുകൾ ഉണ്ടായിരുന്നു, ഖുർആൻ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഹദ്ദാദിന്റെ തെരുവോരങ്ങളിൽ ചെറിയ ചെറിയ റോഡുകളിലൂടെ നടന്നു പോകുമ്പോ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീടിനകത്ത് ഖുർആൻ ഓതുന്ന, യാസീൻ ഓതുന്ന, മംഗൂസ് മൗലിദ് ഓതുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ മതുക പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നെങ്കിൽ, ഇന്ന് ചെറിയ കൂരയെല്ലാം മാറിയിട്ട് രണ്ട് നിലയുള്ള വീടായപ്പോ പടച്ചവനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ എത്രയോ ദൂരെ കൂടെ നടന്നു പോയാൽ ആ വീടിനകത്ത് നടക്കുന്ന സീരിയലിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇന്നെല്ലാവരും അല്ലാഹനെ മറന്നില്ലേ, പടച്ചവനെ മറന്നപ്പോ അല്ലാഹുവും നിന്നെ മറക്കുകയാ. ചെറുപ്പക്കാരാ ചിന്തിക്കു പൊന്നു പോലെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വലനബിലു വന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ, അല്ലാഹു തന്റെ അടിമയ്ക്ക് വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ചായ ഒന്നും ഇല്ല അല്ലേ, അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്, തൊണ്ട പൊട്ടി വയലു പറയുന്ന ഉസ്താന് പച്ചവെള്ളം പോലും ഇല്ല, വയലു കേൾക്കാൻ വന്നവർക്ക് നല്ല ചുക്ക് കാപ്പി. അൽഹംദുലില്ലാ, അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മനുഷ്യന്മാരെല്ലാം പെണ്ണുമ്പിള്ളടുത്ത് പിണങ്ങിയിരിക്കണ പോലെ ഇങ്ങനെ, എന്താ ഞാൻ ആദ്യം വന്നത് മഹറിനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ കുറ്റമല്ലേ പറഞ്ഞത്, നല്ലല്ലേ പറഞ്ഞു, എനിക്ക് മഹറിന്റെ വിവാദം കൊണ്ട് നന്മയും ഉണ്ടായില്ലെന്ന് ഞാൻ പറയുമ്പോൾ സന്തോഷമല്ലേ വേണ്ടത്. അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും. എല്ലാവരും ഇല്ലേ നരേന്ദ്രമോദിയെ കൊണ്ട്, നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിരുന്നേ, ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല, നരേന്ദ്രമോദി 500-1000 നിരോധിച്ചതിൽ ഒരു കാര്യം എനിക്ക് നല്ല സന്തോഷമുള്ളൂ. കാരണം എന്തേ, ആ നോട്ട് നിരോധിച്ചതിലൂടെ ഒരു കാര്യം നല്ലതാ, നമ്മുടെ പഴയ കാലം ഓർക്കാൻ എന്തായാലും ഒരു അവസരം കിട്ടിയില്ലേ. നമ്മുടെ പഴയ കാലം ഒറ്റ ദിവസമെങ്കിലും നമ്മളെ കൊണ്ട് അവനൊന്ന് ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞില്ല, അതന്നെ എത്ര വലിയ കോടീശ്വരാണെങ്കിലും ഒരു ദിവസം ബുദ്ധിമുട്ടി. പഴയ കാലം 500-1000 ഒക്കെ നിരോധിച്ചപ്പോ ഒരുപാട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറുക, ഞാൻ എന്റെ പള്ളിയിലേക്ക് വരുന്ന വഴി എനിക്കെന്തായാലും അന്ന് ബാക്കിയായിരുന്നു. കാരണം കമ്മിറ്റിക്കാർ ശമ്പളം തന്നപ്പോൾ എല്ലാം 100-ന്റെ നോട്ട തന്നെ, എല്ലാം 100-ന്റെ നോട്ട തന്നെ. അന്ന് പള്ളിയിലെ ബക്കറ്റ് വഞ്ചിപ്പെട്ടി പൊട്ടിച്ചിട്ട് കളശപ്പം 100-ന്റെ. ഞാൻ വിചാരിച്ചു പടച്ചു എന്താടാ, എനിക്ക് തന്നപ്പോൾ തന്നെ ദേഷ്യം തോന്നി, എങ്കിലും മിണ്ടാതെ വാങ്ങി കയ്യിൽ വെച്ചു. എന്തായാലും അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഒരാൾ കാറി വന്നിറങ്ങി, നല്ല വലിയ വണ്ടിയിലാണ് വന്നിറങ്ങി, വണ്ടിയിലിറങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ വന്നിട്ട് പറയുക, 30 രൂപ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ കാപ്പി കുടിച്ചു, 30 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു രാവിലെ കാപ്പി കുടിച്ച്, എനിക്ക് ചോറ് കഴിക്കാൻ 500-1000 ഉള്ളു, എടുക്കുമോ എന്ന് ചോദിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നിരുന്നു, നമ്മൾ ആരും അള്ളാഹനെ ഓർത്തില്ല, ഇവനെ കൊണ്ടെങ്കിൽ അതുണ്ടായില്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, എല്ലാം കൂടും പാവങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു, നല്ല കാര്യങ്ങൾക്കൊക്കെ പള്ളിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 31 കഴിയുമ്പോൾ വീട്ടിൽ ആള് വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സക്കാത്തും സദക്കയും കൊടുക്കാത്തവന്റെ സമ്പത്ത് 3 രീതിയിൽ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മൂന്ന് രീതിയിൽ. സദക്കയുടെ കൂലി പോലും കിട്ടൂല, ഒന്നീ കള്ളം കൊണ്ടുപോകും, കള്ളം കൊണ്ടുപോകും കൊടുക്കാത്ത. ഈ അടുത്തെവിടോ വഴുതിന് പോയപ്പോ ഒരു പെണ്ണ് ദുആ ചെയ്യാൻ 1001 രൂപ തന്നിട്ട് സ്ഥലെ 2 പവന്റെ മാല കളഞ്ഞു പോയി തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു ആ പെണ്ണ്, ഇത് പോകൂ, 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ഇത് പോകൂല, ഇപ്പൊ കൊടുത്ത 1000 വേസ്റ്റായി പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സക്കാത്തും സദക്കയും കൊടുക്കാതെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നവന്റെ സമ്പത്ത് കള്ളം കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലെങ്കിൽ മഴയോ ഇടിയൊക്കെ വന്നിട്ട് വിപത്തുകൾ ഉണ്ടായി നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഗവൺമെന്റ് പിടിച്ചു ടാക്സ് വരും വീട്ടിൽ. ഡിസംബർ 31 കഴിയുമ്പോൾ എപ്പോഴും പ്രതീക്ഷയാണ് ഒരു വണ്ടി വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കും, കൊടുത്ത സദക്കയുടെ കൂലിയെങ്കിൽ അന്ന് പോയാൽ ഒന്നും കിട്ടത്തില്ല. അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, എന്റെ അടിമകൾക്ക് ഞാൻ വിശപ്പ് കൊടുത്തു പരീക്ഷിക്കും. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ തന്നെ അല്ലാഹ് പരീക്ഷിച്ചു കാണിച്ചത്. 3 വർഷം നമ്മൾ ഒരിക്കലെങ്കിലും പച്ചപ്പുല്ല് തിന്നിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും പച്ചിലകൾ പറിച്ച് തിന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും 3 കൊല്ലം പച്ചില പറിച്ച് തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മൂന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു സാമ്പത്തിക നഷ്ടം മൂന്ന്. അള്ളാഹു സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് മനുഷ്യനെ പരീക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു, കച്ചവടക്ക നഷ്ടത്തില, കച്ചവടക്ക നഷ്ടത്തിലാകും. എല്ലാം ഒരുപാട് നഷ്ടവും ദുരിതങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക മനുഷ്യനെ. ആർക്കും കച്ചവടം ഇല്ല, കടകളിലും വലിയ കടയും തുറന്നിട്ടിട്ട് സ്റ്റാഫിന് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഞാൻ സമ്പത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ജനങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പരീക്ഷിച്ച് കാണിച്ചത് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയുടെ രാജകുമാരൻ, എന്റെ പ്രിയമുള്ളവരെ, മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ അടിയിലിരുന്ന മണ്ണ് പോലും സ്വന്തമായിരുന്നില്ല. അതാ ഒരു സെന്റ് അല്ല, ഒരു സെന്റ് അല്ല, പ്രവാചകന്റെ കാലിന്റെ അടിയിലിരുന്ന മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. എല്ലാം വാരി കൊടുത്തിട്ടാ പോയെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ സഹാബത്ത് മുഴുവനും, പ്രവാചകനും തന്റെ അനുയായികളും സമ്പാദിച്ചത് മുഴുവൻ ഇട്ടുകൊടുത്തിട്ടാ പോയെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ സമ്പത്ത് വാരി കൂട്ടാൻ ഓടുമ്പോ, ഏത് മാർഗത്തിലൂടെയും സമ്പാദിക്കാൻ വേണ്ടി നടക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അധ്വാനിച്ചുണ്ടാക്കിയവന്റെ ഒരു രൂപയും ഒരാളും കൊണ്ടുപോകില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേരായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ഒരു രൂപയും പോകില്ല, അല്ലാത്തവന്റെ പോകത്തുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, തന്റെ അടിമകളുടെ സമ്പത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, ഹദ്ദാദിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുണ്ടായിരുന്നല്ലോ. ഹദ്ദാദ് മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള എത്രയെത്രയോ കൊലകൊമ്പന്മാരുണ്ടായിരുന്നു. പള്ളിക്കുടിയിൽ പോയപ്പോ മൂന്ന് കഷ്ടം തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോയ ചരിത്രം ഇന്നുവരെ ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പത്ത് ആര് കൊണ്ടുപോകുന്നു? ഒന്നും കൊണ്ടുപോയില്ല. നിന്റെ വാപ്പാനെ കൊണ്ടുപോയി ഹദ്ദാദ് പള്ളിയുടെ പുറകിൽ കൊണ്ട് കബറടക്കിയപ്പോ ലക്ഷങ്ങൾ ഉണ്ടായിരുന്ന നിന്റെ വാപ്പ എന്ത് കൊണ്ടുപോയി സഹോദര? നിന്റെ ഉമ്മ എന്ത്? ഉമ്മയുടെ എവിടെ നോക്കിയാലും സ്വർണം. ചെവിയിൽ എത്ര ഇടാൻ പറ്റുമോ അത്രയും, കയ്യിലിടാൻ പറ്റുന്ന 18 വയസ്സുകാരി ഇടുന്നതിനെക്കാളും ഒരുപാട് സ്വർണമിട്ട് നിന്റെ ഉമ്മ, നിന്റെ ഉമ്മയുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോ ആ പാപം എന്ത് കൊണ്ടുപോയി? നീയും പോകേണ്ടതെങ്ങനെ?